അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മാളില്ലേ, ന്യൂക്ലിയസ് മാളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഓക്കെ. ഒരു 8 മണി, ഞങ്ങളൊരു ഏഴ് ഏഴേകാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് 8 മണിയോടുകൂടിയിട്ട് നിവിൻ വന്ന് 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ തിയേറ്ററിൻ്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ. വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോൾ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മാളിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2:30 3 മണി വരെ നമ്മളവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. ആ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട്, കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്രൗൺ സെയിം പ്ലാസയിലേക്ക് ഡേ. ഷിഫ്റ്റ് ആ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത്. അപ്പം എനിക്ക് 4 ദിവസേ നിവിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ, ആ 4 ദിവസം കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പം നിവിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് സ്ട്രെയിറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഓക്കെ. ഡിസംബർ. അപ്പോൾ എനിക്കതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ളത്, കാരണം നിവിൻ്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളറല്ല സംസാരിച്ചത്, ഞാൻ തന്നെയാണ് സംസാരിച്ചത്. ഓക്കെ. ഡിസംബർ 1, 2, 3 ഒക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ജോയിൻ ചെയ്തത്. പതിനാല് അപ്പൊ ഈ 15 16 ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 14 തൊട്ട് 15 വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. 15 രാവിലെ എനിക്ക് 15 വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും. എൻ്റെ ഒരു ഓർമ്മ ഒരു 2:30 2:45 വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത്. അപ്പം നിവിൻ പോകുമ്പോൾ എന്തായാലും ഒരു 3 3:15 ആയിട്ടുണ്ടോ ക്രൗൺ പ്ലാസയിൽ നിന്ന് പോകുമ്പോൾ. അപ്പം എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു വെബ് സീരീസിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പം അതിന് പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അത് അപ്പം എവിടെയായിരുന്നു ഷൂട്ടിംഗ് അങ്ങനെ പറഞ്ഞോ? കേരളം വിട്ടു പോകുന്നോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്താണെന്ന് വല്ലതും പറഞ്ഞിരുന്നോ? അബ്രോഡ് ആണെന്ന് മറ്റോ? ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെ ആയിരുന്നു എൻ്റെ ആഹാ. ഓർമ്മയിൽ. ആ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നാട്ടിൽ തന്നെ ആയിരുന്നു. 14th എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 15th വെളുക്കുന്ന വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു. അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CCTV ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില്. പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും. ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും ടൈമും സ്റ്റോർ കൂടെ ആവുമല്ലോ. വെച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ്. ഓക്കെ. പിന്നെ 100-300 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇവരെല്ലാവരും അവരെല്ലാം ഉള്ളൊരു വിത്തസ് ആണ്. ഷൂട്ടാണ്. അതെ അതെ, അതൊരു സംശയമല്ല. 14th to 15th ഏർലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു നിവിന്റെ കൂടെ, അതുകൊണ്ട് എനിക്കത് 100% പറയാൻ പറ്റും. ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അല്ലേ? വിശ്വസിക്കുന്നല്ല, ഈ 14 15 അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും. ക്രൗൺ പ്ലാസയുടെ CCTV ഒരു ഫുട്ടേജ് ഞാൻ ക്രൗഡിൽ പറഞ്ഞല്ലോ. ഷൂട്ട് ചെയ്ത ദിവസങ്ങളാണ് ഇതൊക്കെ. അതെ, ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ്. ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഉണ്ട്, പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറും ആണ് ആങ്കറും ആണ്. അപ്പൊ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്, ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ. പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ്, പ്രൂഫ് നിങ്ങൾക്ക് 100,000 പ്രൂഫ് കിട്ടും. ഇവൻ ന്യൂക്ലിയസ് മാളിൽ പോലും നിവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഡേ ഫുൾ അല്ല, അന്ന് ഒരു 3 മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അതിനുശേഷം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ?
നമുക്ക് 15th ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 16th ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ആണ് നിവിന്റെ പോർഷൻ 15th വെളുപ്പിന് കഴിഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇത് ഈ വൈറലായ വീഡിയോ ആണോ അവിടെ ഷൂട്ട് ചെയ്തത്? ഈ അതെ 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 അത് അതെ 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 അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ്. 14th രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ, പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ, പിന്നെ ക്രൗൺ പ്ലാസയിൽ ഉള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ് എല്ലാം.